ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത്? മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലോടാ കഴിവേറി ചേട്ടൻ. ഓപ്പറേഷൻ കുബേര കോപ്പം എന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ. എന്താടാ കുറച്ച് കളഞ്ഞത്? രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ വൈ ദിസ് കുഞ്ഞനണലി? വിഷം കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ. ഒറ്റക്കൊത്തിന് ചത്ത അതിനൊരു ത്രില്ലില്ല സാറേ. ഇഞ്ചി ഇഞ്ചായി ചാവണം, രക്തം വാർന്നു വാർന്നു. അയ്യട പാമ്പെ, കൊല്ലാനെന്തിനൊക്കെ? നീ ആരടാ? സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേര് കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ? പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഊറ്റം കാണിക്കേണ്ടത്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ, തള്ളി തോപ്പിക്കടാ. കിടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടിക്കേറ്റി കളിക്കല്ലേ സാറേ. നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കവലയെ കടന്നുള്ള അഭ്യാസം. നീതെവിടെ പാത്തു വെച്ചിരിക്കായിരുന്നു? വാടാ, ഇറകടാ, ഒഴിക്കടാ, ഫുൾ സെറ്റപ്പ് റെഡി. പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കേ. ഒന്ന് ചുമ്മാ ഇരിയണം, ഡ്യൂട്ടി സമയത്ത് പോലീസ് എനിക്ക് പോല്ല. പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ വല്ലോ ഈ വഴിക്ക് വന്നാ എന്റെ സഞ്ജയനും 16 അടിയും ദൂരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും. എന്നെ പിന്നെ യൂണിഫോമലായതുകൊണ്ട് തോടാരം നിറയ്ക്കും. നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിച്ചിരിക്കാറുണ്ട്. ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട്, തോക്കിനകത്ത് ഉണ്ടുണ്ട്, പക്ഷെ വെടിവെക്കാൻ അതില്ലോ. പുല്ല അവിടുന്ന് ആണുങ്ങളായ വാക്കിന് വില വേണം. നീ അവളുടെ കയ്യും കാലും ഓടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് 8 മാസമായി വെറുതെ ആളുകളെ പറഞ്ഞ് ഓരോന്ന് മോഹിപ്പിക്കാൻ. എന്റെ അണ്ണ, ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവും എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ. പവർ കട്ട് സമയം, പോത്തുപോലൊരു സാധനം കട്ടിലേ കിടക്കണം, വല്ലച്ചാതി ഉന്തിത്തല്ലി താഴെ ഇട്ടപ്പോ ആരാ നിങ്ങള്? പിന്നല്ലാണ്ട് ആരാ? അവന്മാരെന്നെ ഉപദ്രവിച്ചോടാ. ഏ, പിന്നെ മെനക്കെട്ട് കയറിയതല്ലേ, അതിനു വേണ്ടി ഒരു ചവിട്ടി ചവിട്ടി അടിവയറ്റത്തിട്ട്. അയ്യോ, അത് പറ അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം. ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു, എന്നാലും മോശമായിപ്പോയി. ഒരു മുൻവരാകില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച. അതെ, ആ ഒരു അവസ്ഥ ചിലപ്പോൾ ഞാനായിരുന്നെങ്കിലും ചവിട്ടിപ്പോയനെ. ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ മനുഷ്യ. അവന്മാരത് മൊബൈലിൽ മറ്റോ എടുത്തോടാ, നെറ്റിലെങ്ങാനും വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. ജെറ്റി കൊടുക്കാൻ പറ്റിയൊരു ഉരുപ്പടി. അത്രയ്ക്ക് മോശം. അത് ഈ പാർട്ടിക്കാര് വഷളാക്കിയതാ സാർ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിതായി കമ്മീഷണറാ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ, തീർത്തേക്കല്ലേ, നമുക്ക് വൈകുന്നേരം മാഷും വക്കീലും ഒക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കണ. വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലതും ആണോ? അല്ലണ്ണ, ചുമ്മാ ഇതുവരെ. സിസിലി തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി, എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയത്തോട്ട് സത്യം ചെയ്യും? അതിനാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് സത്യം ചെയ്യും. ഇങ്ങോട്ട് വാടാ. ഓടിക്കാ, ഓടിക്കാ, ഓടിക്കാ.
വേണ്ട, ഇത് എന്റെ വൈഫാ, ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാരി പോക്കോ. ശരിയണ, വല്ല പണിയുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിക്കണം. എന്റെ പൊന്നു സിസിലി, എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാൻ ഒരു ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ.